गुड मॉर्निंग ऑल सो नम्मल इन्नत्ते क्लासले 86th कॉन्स्टिट्यूशनल अमेंडमेंट एक्ट 2002 एंतान्नुल्लतान डिस्कस चेय्यान पोकुन्नत् सो 86th कॉन्स्टिट्यूशनल अमेंडमेंट एक्ट पास आयिट्टुल्लत् 2002 विलाण एंड इट एंश्राइंड राइट टू एजुकेशन आस ए फंडमेंटल राइट इन पार्ट थर्ड ऑफ द कॉन्स्टिट्यूशन अदायत् नम्मल्टे भरणघटनयिले मूनामत्ते भागमाण फंडमेंटल राइट एन्न् निंगळोक्के सेकंड सेमिस्टरिल पठिच्चिट्टुल्लतान् सो अतिलेक्क् राइट टू एजुकेशन फंडमेंटल राइट कूड चेर्त्तिट्टुल्ल ओरु अमेंडमेंट एक्ट आण 86th अमेंडमेंट एक्ट പിന്നെ ഇതിൽ ചേഞ്ചസ് എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ഏതൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് 86th അമെൻമെൻ്റ് ആക്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് പിന്നെ ഒന്ന് ഡി പി എസ് പിയിലാണ് പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഈ മൂന്നെണ്ണത്തിൽ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് സോ അതിലെ ഫസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിലെന്താ ചേഞ്ച് വരുത്തിയെന്ന് നോക്കാം സോ അതിൽ എ ന്യൂ ആർട്ടിക്കിൾ 21A വാസ് ഇൻസേർട്ടഡ് ബിലോ ദ ആർട്ടിക്കിൾ 21 വിച്ച് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ ഇൻ റേഞ്ച് ഓഫ് 6 to 14 years അതായത് ആർട്ടിക്കിൾ 21 കീഴെ ആർട്ടിക്കിൾ 21A കൊണ്ടുവരികയും അതിലൂടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ദാറ്റ് ഈസ് ചിൽഡ്രൻ ഇൻ റേഞ്ച് ഓഫ് 6 to 14 years 6 to 14 വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് 21-ാമത്തെ ആർട്ടിക്കിളിൻ്റെ താഴെ 21A ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 86th അമെൻമെൻ്റ് ആക്റ്റിലാണ് പിന്നെ വന്നിട്ടുള്ളത് ചേഞ്ച് ഇൻ ഡി പി എസ് പി ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതായത് ആദ്യത്തെ ആർട്ടിക്കിൾ 45 ആണ് ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ബിഫോർ 2002 ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊവൈഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 10 years ഫ്രം ദ കമെൻസ്മെൻറ്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 അതായത് ആദ്യം 1950 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത സമയത്ത് ആർട്ടിക്കിൾ 45 പറയുന്നത് എല്ലാ സ്റ്റേറ്റും എന്ത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതായത് ദേ ഹാവ് ടു പ്രൊവൈഡ് വിത്തിൻ ദ കമെൻസ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 തൊട്ടാണ് അതിൻ്റെ എക്സിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ളത് ആഫ്റ്റർ 10 years തൊട്ട് അതായത് അതിൻ്റെ കമെൻസ്മെൻറ്റ് തൊട്ട് 10 വർഷത്തിന് ശേഷം അതായത് 1960 തൊട്ട് ഈ പറഞ്ഞ കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ 6 to 14 ഇയർ വരെയുള്ള കുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 45 ഡി പി എസ് പിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ 86th അമെൻമെൻ്റ് ആക്ട് ആ ആർട്ടിക്കിൾ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ മാറ്റി എഴുതിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years അതായത് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യണം എല്ലാ തരത്തിലുള്ള ചൈൽഡ്ഹുഡ് കെയർ ഒരു കുട്ടിക്ക് വേണ്ട ഈവൻ ബിഫോർ 6 to 6 years മുന്നേ ആയിക്കോട്ടെ നമ്മൾ അംഗൻവാടി സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ അതുവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കടമ ആർക്കുണ്ടെന്നാണ് പറയുന്നത് സ്റ്റേറ്റിന് ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊവൈഡ് എ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years അവർ 6 വയസ്സാകുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ചൈൽഡ്ഹുഡ് കെയർ അംഗൻവാടിയിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ കെയർ അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലിപ്പം അതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതിന് ശേഷവും കുട്ടികൾ ഇത്ര ഏജ് എത്തുമ്പോൾ ഓരോ അതായത് 9 മാസം അതുപോലെ 1 ഇയർ അങ്ങനെ ഇങ്ങനെയുള്ള ഓരോരോ തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ആർട്ടിക്കിൾ 45 ഡി പി എസ് പിയിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ചേഞ്ച് ഇൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്താണെന്നുള്ളത് നോക്കാം അത് ആർട്ടിക്കിൾ 51A വാസ് ഓൾസോ അമെൻഡഡ് ആൻഡ് ആഫ്റ്റർ ക്ലോസ് ജെ ദ ക്ലോസ് കെ വാസ് ആഡഡ് അതായത് ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് പറയുന്നത് അതിൽ ക്ലോസ് ജെയ്ക്ക് ശേഷം കെ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസ് ആഡ് ചെയ്യുകയും ആ കെ എന്ന് പറഞ്ഞ ക്ലോസിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഹൂസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6 and 14 years. അതായത് 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവരുടെ കുട്ടികളുടെ പാരൻസിന് കടമയുണ്ട്. അത് അവരുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് ക്ലോസ് കെയിൽ 51A ക്ലോസ് കെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ടു പാരൻസ് അവർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ, കാരണം ഗവൺമെൻറ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ജസ്റ്റ് ഹാവ് ടു എന്ത് ചെയ്യണം, പാരൻസ് അവരവിടെ കൊണ്ടുവന്നാക്കി അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം. ഇനി പറയുന്ന ഇപ്പം നമ്മൾ ഓരോരോ മേഖലയിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഏതൊക്കെ മേഖലയിലാണ് ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഇനി അതിനെ ഒന്ന്, അതായത് ഒരു സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം. ദ 86th അമെൻമെൻറ്റ് കെയിം വിത്ത് ദ ഫോളോയിങ് പോയിൻറ്സ്. അതായത് 86th അമെൻമെൻറ്റ് പ്രധാനമായിട്ടും പറയുന്ന പോയിൻറ്സ് ഇതൊക്കെയാണ്. ആദ്യത്തേത്, ഇറ്റ് മെയ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ ഫ്രം ഏജ് 6 to 14. അതായത് ഈ പറഞ്ഞ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്ട് കുട്ടികൾക്ക് വേണ്ടപ്പെട, അതായത് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ആക്ടിലൂടെയാണ്. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിലോ 6 years എ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് പോളിസിൽ. 6 വയസ്സിന് മുന്നേ തന്നെ കുട്ടികൾക്ക് എന്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്, ത്രൂ അംഗൻവാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ. മൂന്നാമത്തെ പറയുന്നത്, ഇറ്റ് മെയ്ഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ചൈൽഡ് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് ദ പാരൻസ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ പാരൻസിന് അതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, അവർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാക്കി മാറ്റിയിട്ടുള്ളതും 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ്. പിന്നെ പറയുന്നത്, നോ ചൈൽഡ് ഈസ് ലയബിൾ ടു പേ എനി കൈൻഡ് ഓഫ് ഫീ ക്യാപിറ്റേഷൻ ഫീ ചാർജസ്. അതായത് ഒരു കുട്ടിയും ഒരു ഈ പറഞ്ഞ പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കുട്ടിയും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ഒരു ഫീയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേർക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ളവരുടെ ട്യൂഷൻ ഫീയോ അങ്ങനെയൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ സർട്ടൈൻ ഫണ്ട് ഉണ്ടാവും, അതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ട്യൂഷൻ ഫീയോ അങ്ങനെയുള്ളതൊന്നും തന്നെ അതിലെടുക്കാറില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സപ്പോസ് ചിലപ്പം ഏതെങ്കിലും സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കളക്ഷൻ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത്ര തുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂള് ഫൈൻ, അതായത് അവർ വാങ്ങിയതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ത്രിപ്പിളോ ഗവൺമെൻറ്റിൻ്റെ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരെ. ആരാണോ വാങ്ങിയത് അവരുടെ സാലറിയിൽ നിന്നായിരിക്കും അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചില കാറ്റഗറി ഉണ്ട്. നമ്മളിപ്പം നമ്മളുടെ സ്കൂളുകളിലൊക്കെ SC വിഭാഗം, ST വിഭാഗം, OBC, ഡിസേബിൾഡ്, ഓരോരോ സെക്ഷൻസ് ഉണ്ടാവും. ഇത്ര കുട്ടികൾ ഇത്ര ആൾക്കാർക്ക് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് ചൈൽഡ് ഈ റൈറ്റ് പ്രൊവൈഡ് ചെയ്യാറ്. അതായത് ജനറലായിട്ടുള്ള ആൾക്കാരും കേട്ടിലുണ്ട്, പക്ഷേ ഒരു ക്ലാസ്സിൽ ഇത്ര സീറ്റ് SC ഇത്ര സീറ്റ് SC ST എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ OBC ഡിസേബിൾഡ് ആയിട്ടുള്ള, വികലാംഗരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ അങ്ങനെ ഈ ഒരു റൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്ടിലുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾ കഴിഞ്ഞ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ തേർഡ് പാർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് Article 21 ഇതൊരു എന്താണ് നമ്മളുടെ കമ്പൽസറി എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. സോ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇത് വല്ലാതെ ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇഫ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്യാം.